ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വീണ്ടും പ്രതികാര നടപടിയുമായി പിണറായി സർക്കാർ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ആരോപണത്തിൽ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തു. സി എസ് സുജാത നൽകിയ പരാതിയിലാണ് പോലീസ് തിടുക്കത്തിൽ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പ്രതികാര നടപടി തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുള്ളവർ ഈ വാർത്ത അറിഞ്ഞപ്പോൾ പ്രതികരിച്ചത്. പ്രതികാര നടപടി തുടരുകയാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെ പിണറായി സർക്കാർ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ആരോപണത്തിലാണ് സി എസ് സുജാത നൽകിയ പരാതിയിൽ പോലീസ് തിടുക്കത്തിൽ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ രശ്മി കാർത്തികയുണ്ട്. രശ്മി, ഈ ഐ പി സി സെക്ഷൻ 509 കൂടാതെ 384 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും പ്രതികാര നടപടിയാണ് എന്നുള്ളതാണ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ പ്രതികരണത്തിനായി ബന്ധപ്പെട്ടവരും ചൂണ്ടിക്കാട്ടിയത്. എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നത്? ഇത് സർക്കാരിൻ്റെ പ്രതികാര നടപടി തന്നെയാണ് എന്നുള്ളതാണ് പല തലങ്ങളിൽ നിന്നും ഉയരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. നിലവിലിപ്പോൾ 354A 509 വകുപ്പുകളാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ചുമത്തിയിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പി സി ജോർജിനെതിരെയും സമാനമായിട്ടുള്ള രീതിയിൽ കേസ് എടുത്തിരുന്നു. ഈ ഒരു പ്രതികാര നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ പി സി ജോർജിനെതിരെയും സമാനമായ രീതിയിൽ പ്രതികാര നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നത്, അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്ന് പി സി ജോർജിനെതിരെ കടന്നിരുന്നു. സമാനമായിട്ടുള്ള പ്രതികാര നടപടി അറിയാം, സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ അഴിമതി നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ലൈഫ് മിഷൻ കേസാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരികയും അതിന്റെ പലതരത്തിൽ അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ, ഈ ബ്രഹ്മപുരം വിഷയത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയതിന്റെ തെളിവുകളും പുറത്തു കൊണ്ടുവരുന്നു. ഇതിനെതിരെയാണ് ബി ജെ പി സെക്രട്ടേറിയറ്റിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും ഈ ഒരു അഴിമതികളെയൊക്കെ തന്നെ തുറന്നു കാട്ടുകയും ചെയ്തത്. ആ മാർച്ച് തന്നെ ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഈ ഒരു അഴിമതികൾ തുറന്നു കാട്ടുന്നത് കൊണ്ട് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ സർക്കാർ ഇത്തരത്തിലുള്ള പ്രതികാര നടപടിയിലേക്ക് കടന്നത്. ഇത് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് നിലവിൽ സാധ്യതയുള്ളത്. ലക്ഷ്മി.